മുസ്ലിം ലീഗ് വല്ലാതെ അങ്ങ് മാറിപ്പോയി. ഈ മാറ്റത്തിന് ഒരു പരിധിവരെ കാരണക്കാരനായത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററാണ്. ലീഗിന് നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്തു, അത് വലിയ രാഷ്ട്രീയ വിവാദമൊക്കെ ആയെങ്കിൽ പോലും ലീഗിൽ പതിവില്ലാത്ത ചിലതൊക്കെ സംഭവിക്കുന്നുണ്ട് സമയത്ത്. അതെ, കാരണം വഹാബ് രാജ്യസഭയിൽ നടത്തിയ മുരളീധര ചന്ദ്രശേഖര സ്തുതി രണ്ട് പേരെയും അങ്ങ് വാനോളം പാടിപ്പുകഴുത്തുകയായിരുന്നു. ഈ നൈപുണ്യ വികസന വകുപ്പ് മന്ത്രി എന്ന് രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹം അങ്ങനെ ഒരു മന്ത്രിയാണോ എന്നുള്ളത് പോലും കേരളീയർക്ക് അറിഞ്ഞുകൂടും. കേരളത്തിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു എന്നൊക്കെയാണ് വഹാബ് പറഞ്ഞത്. എന്തായാലും ലീഗ് നേതൃത്വം വഹാബിനോട് വിശദീകരണം ചോദിക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. വഹാബിനെ പോലുള്ള ഒരു മുതലാളിയോട് ലീഗിൽ നിന്നും പതിവുള്ള ഒരു കാര്യമല്ല. ഇനി വിശദീകരണം എന്തെങ്കിലും കാര്യത്തിൽ വിശദീകരണമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവരുടെ കമ്മിറ്റിക്കകത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇത് പൊതുസമൂഹത്തെ വാർത്താക്കുറിപ്പിറക്കി അറിയിച്ചു. സാധിക്കലി തങ്ങൾ അദ്ദേഹം വാർത്താക്കുറിപ്പിറക്കി ഇത് തെറ്റാണ് എന്ന് പറഞ്ഞു. അത് ഏത് സാഹചര്യത്തിൽ സംഭവിച്ചു എന്നുള്ളത് വിശദീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതൊരു പുതിയൊരു കീഴ്. അതെ, എല്ലാത്തിനും കാരണക്കാരൻ സത്യം പറഞ്ഞാൽ ഗോവിന്ദൻ മാസ്റ്ററാണ്. ഗോവിന്ദൻ മാസ്റ്ററിന് പ്രത്യേക പുരസ്കാരം, കാരണം മുഖ്യമന്ത്രി അതിന്റെ തുടർച്ചയായി കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ചില നിലപാടുകളെയാണ് സ്വാഗതം ചെയ്യുന്നത്. അതൊരു അതൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കലല്ല, ഓരോ ഘട്ടത്തിലും ഒരു രാഷ്ട്രീയ പാർട്ടി സ്വീകരിക്കുന്ന നിലപാട്, ആ നിലപാട് പ്രത്യേകിച്ച് എൽ ഡി എഫിന് അപ്പുറത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന്, യു ഡി എഫിന്റെ നട്ടെല്ലായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഉണ്ടാകുമ്പോൾ അത് സ്വാഭാവികമായി ഉണ്ടാകും. അതാണ് സി എം അതിനെ വളരെ കൃത്യതയോടുകൂടിയാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടുന്ന വിഷയങ്ങളിൽ അവരിൽ നിന്ന് ചില നിലപാടുകൾ ഉണ്ടാകുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യും, അതിനെ സർട്ടിഫിക്കറ്റ് കൊടുക്കലായി കാണണ്ട. ആ സ്വാഗതം ചെയ്യൽ കൊണ്ട് ഉണ്ടായ ഗുണം എന്താണ്? അതെ, ലീഗിന് ഒരു മാറ്റമുണ്ടാകുന്നു. അവർ ഇതുപോലെ വഹാബിനെ പോലുള്ള ഒരാൾ, അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് വഹാബ്. ലീഗിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട അങ്ങനെ അങ്ങനെ ഒരാളിനോട് ബന്ധുവും കൂടെയാണ്. ആണ്, അങ്ങനെ അങ്ങനെ ഒരാളിനോട് വിശദീകരണം ചോദിക്കുകയും അത് പൊതുസമൂഹത്തെ അറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ വഹാബിനോട് ഒപ്പമല്ല എന്നുള്ള ഒരു സന്ദേശം കൈമാറുന്നു, അതുപോലെ തന്നെ സമൂഹത്തിനും നൽകുന്നു. അതെ, ഇപ്പൊ ഗോവിന്ദൻ മാസ്റ്റർ അങ്ങനെ ഈ ഒരു വിഷയം ഇപ്പോ ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ലീഗിൽ എന്തായിരിക്കും സംഭവിക്കുക? ഒന്നും മൈൻഡ് ചെയ്യില്ല. അവര് വേണമെങ്കിൽ അവരുടെ കമ്മിറ്റിയിൽ ആരെങ്കിലും ഒക്കെ എതിരെ അഭിപ്രായം ഉള്ളവരുണ്ടെങ്കിൽ അവരുടെ കമ്മിറ്റി കൂടുമ്പോ ചോദിക്കും, അതിന് എന്തെങ്കിലും ഒരു മറുപടി പറയും. അതൊന്നും നമ്മൾ അറിയാനും പോകുന്നില്ല. അത് ഈ കമ്മിറ്റിയിലൊന്നും കമ്മിറ്റിയുടെ വിവരമൊന്നും പുറത്തു വരത്തില്ല. തന്നെയല്ല, ഈ കമ്മിറ്റികളിലൊന്നും വഹാബിനെ പോലുള്ളവരൊന്നും എല്ലാ കമ്മിറ്റികളിലൊന്നും പോയെന്നും വരത്തില്ല. അല്ലെങ്കിൽ തന്നെ അവരൊക്കെ ചോദ്യം ചെയ്യപ്പെടാനാകാത്ത ശക്തികളായി ലീഗിൽ നിൽക്കുന്ന ആളുകളൊക്കെയാണ്, നേതാക്കന്മാരാണ്. അതുകൊണ്ട് ലീഗിൽ ഒരു മാറ്റമുണ്ടാക്കാൻ അത് കാരണമായി. മതേതരത്വ നിലപാട് മുഖ്യമന്ത്രിയും അത് എടുത്തു പറഞ്ഞു. മതേതരത്വ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന കാര്യത്തിൽ ലീഗ് ഒരു സമീപനവുമായി മുന്നോട്ട് വന്നപ്പോൾ, അത് കോൺഗ്രസിനെ പോലും തിരുത്തുന്ന തരത്തിലുള്ള ഒരു സമീപനവുമായി മുന്നോട്ട് വന്നപ്പോൾ അവരെ സ്വാഗതം ചെയ്തു. അതാണ് ആ പൗരത്വ ബില്ലിന്റെ ഒരു സ്വകാര്യ ബില്ല് വന്നപ്പോൾ അതിന് കോൺഗ്രസിന്റെ ഒരംഗങ്ങൾ പോലും ആ സമയത്ത് രാജ്യസഭയിൽ ഇല്ലായിരുന്നു എന്ന് അന്ന് കോൺഗ്രസിനെ വിമർശിച്ചാണ് അന്ന് വഹാബ് സംസാരിച്ചത്. അപ്പൊ അതൊക്കെ കേരള സമൂഹത്തില് അങ്ങനെ ഒരു നല്ലൊരു കാഴ്ചപ്പാടോടുകൂടി നിന്ന വഹാബാണ് തിരിച്ച് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ സമൂഹം ചർച്ച ചെയ്തത്. അല്ല, ഈ മന്ത്രിമാരെ പുകഴ്ത്തുന്നതൊന്നും പ്രശ്നമല്ല, പക്ഷേ ഈ നമ്മൾ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാണിച്ചതുപോലെ ഒന്നും ചെയ്യാത്ത ആളുകൾക്ക് വേണ്ടി, നാട്ടുകാർക്ക് ഈ മന്ത്രിമാർ എന്നുള്ള നിലയിൽ എന്തെങ്കിലും ഉപയോഗം, ഈ നാടിന് പൊതുവായോ എന്തെങ്കിലും ഉപയോഗം ഇല്ലാത്ത ഒരാളെ കുറിച്ച് ഇങ്ങനെ പാടിപ്പുകഴുത്തുമ്പോൾ സ്വാഭാവികമായി, കാരണം മതേതര നിലപാട് അതിന് തൊട്ട് മുമ്പ് ഉയർത്തിപ്പിടിച്ച ഒരാളാണ്, കോൺഗ്രസിനെ വിമർശിച്ച ഒരാളാണ്. അങ്ങനെ ഒരാളിൽ നിന്ന് ഇത് വരുമ്പോൾ ഒരു സംശയം ഉണ്ടാകും. പക്ഷെ ആ അത് പൊടുന്നനെ തിരുത്താൻ ലീഗ് നേതൃത്വം തയ്യാറാകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു സവിശേഷത. ഇവിടെ കണ്ണന്താനം പോലും കഴിഞ്ഞ ദിവസം നമ്മൾ അതിനെ കുറിച്ച് പരാമർശിച്ചതാണ്. കണ്ണന്താനം പോലും, കണ്ണന്താനത്തെ കുറിച്ച് ഒരുപാട് ട്രോൾ ഇറങ്ങുന്ന ആളാണ് അദ്ദേഹം. എനിക്ക് തോന്നുന്നു ബി ജെ പിയിൽ ഏറ്റവും കൂടുതൽ മലയാളികളിൽ ഏറ്റവും കൂടുതൽ ട്രോൾ ഇറങ്ങുന്നത് കണ്ണന്താനത്തിനെതിരെയായിരുന്നു ഒരു സമയത്ത്. ആ കണ്ണന്താനം പോലും പല കാര്യങ്ങളിലും കേരളത്തിലെ പല കാര്യങ്ങളും ബന്ധപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പോലും ചെയ്തിരുന്ന കാര്യങ്ങൾ പോലും ഇദ്ദേഹം മുരളീധരൻ ചെയ്യുന്നില്ല. അല്ല, അദ്ദേഹം ചെയ്തിരുന്ന കാര്യം ഈ മറ്റേ ടൂറിസം സർക്യൂട്ട് ഉണ്ടല്ലോ, പിൽഗ്രിം സർക്യൂട്ട്, അത് കൊണ്ടുവന്നതിനെയൊക്കെ തടസ്സപ്പെടുത്താനുള്ള ശ്രമം നടത്തി. ശിവഗിരിക്കാർ രണ്ടാമത് പോയി കേന്ദ്ര നേതൃത്വത്തെ, ബി ജെ പി നേതൃത്വത്തെയും പ്രധാനമന്ത്രിയെയും ഒക്കെ കണ്ടാണ് ആ പ്രോജക്റ്റ് വീണ്ടും നടപ്പിലാക്കിയത്. അത് പറ്റില്ല, വയബിൾ അല്ല എന്ന് പറഞ്ഞിട്ടൊക്കെ ഇവര് കേരള കേന്ദ്ര ടൂറിസം
അത് ചെയ്യാൻ തുടങ്ങിയിട്ട് അത് പകുതി വഴിയിൽ ഉപേക്ഷിച്ചു. അപ്പൊ അങ്ങനെ പണി വയ്ക്കൽ എന്നുള്ളതാണ് അത് കൃത്യമായി ബ്രിട്ടാസ് പറഞ്ഞു. രാജ്യസഭയിൽ ബ്രിട്ടാസ് അത് കൃത്യമായി അത് പറഞ്ഞു. ബ്രിട്ടാസിന്റെ ആ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ നല്ല രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. അത് വളരെ കൃത്യമായി എടുത്തു പറഞ്ഞു. തന്നെയല്ല മുരളീധരൻ പറഞ്ഞത്, നോട്ട് നിരോധന സമയത്ത് സർക്കാർ ഉണ്ടാക്കിയ കോടികൾ, ഇതൊക്കെ ആളുകൾ കണ്ടും കേട്ടും ഇരിക്കല്ലേ, അവരാരും അവരുടെ ആരുടെയും ഓർമ്മകളൊന്നും നശിച്ചിട്ടില്ല. അല്ല, അവിടെയാണ് നമ്മള് അങ്ങനെയുള്ള ഒരാളിനെ പുകഴ്ത്തി പറയുമ്പോൾ അത് ലീഗ് തിരുത്താൻ തയ്യാറാകുന്നു എന്നുള്ളതിലേക്ക് ലീഗിനെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് ഈ പറയുന്ന പുതിയ സംഭവ വികാസങ്ങളാണ്. ആരൊക്കെയാ പാർട്ടിയുടെ സംസ്ഥാന CPM സംസ്ഥാന സെക്രട്ടറി, ഗോവിന്ദൻ മാഷ് മുഖ്യമന്ത്രി, പിന്നെ ഇതൊരു ചർച്ചയിലേക്ക് കൊണ്ടുവന്നത് കാനം പറഞ്ഞ അവിടെയും അത് അതുപോലും മുഖ്യമന്ത്രി വളരെ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു. നമ്മള് ഇന്ദ്രന്റെ തപസ്സിനെ, ഇന്ദ്രൻ ഈ തപസ്സിനെ പേടിക്കുന്നതിനെ ഉദാഹരിച്ചാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. അപ്പൊ ആരെങ്കിലും തപസ് ചെയ്ത ഉടനെ ഇന്ദ്രന് ഭയമാണ്, എന്റെ സ്ഥാനം തട്ടിയെടുക്കാനാണോ എന്റെ സ്ഥാനം തട്ടി, അത് ഒരുപാട് പേരെ ഉദ്ദേശിച്ചാണ്, കാനത്തിനെ ഉദ്ദേശിച്ചാണ്, കോൺഗ്രസ്സുകാരെ ഉദ്ദേശിച്ചാണ്, പത്രക്കാരെ ഉദ്ദേശിച്ചാണ്. അപ്പൊ എല്ലാവർക്കും ബേജാറാണ്. അപ്പൊ ലീഗിനെ കുറിച്ച് പോസിറ്റീവായി ഇടതു മുന്നണിയിൽ നിന്നൊരു പരാമർശം ഉണ്ടാകുമ്പോൾ കാനത്തിന് പേടിയാവുന്നു, രണ്ടാം സ്ഥാനം പോകുമോ എന്നുള്ള ആശങ്ക, കോൺഗ്രസിന് മുന്നണി തന്നെ ഇല്ലാതായി പോകും, ഇനിയൊരു നിലനിൽപ്പുണ്ടോ എന്നുള്ള ആശങ്ക, അത് ഒരു വലിയ ആശങ്കയാണ്. അത് CM ഇന്നലെ അത് പത്രക്കാരോട് തന്നെ ചോദിക്കുന്നുണ്ട്, UDFന്റെ നട്ടല്ലാരാ, അപ്പൊ ആരോ അവിടെ വിളിച്ചു പറയുന്നു ലീഗ്. അപ്പൊ പുള്ളിയൊക്കെ തിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ലീഗ് പോകുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു ബേജാറുണ്ട്. ലീഗ് നേതൃത്വം അത് പറഞ്ഞു. സാദിഖ് അലി തങ്ങൾ അതിന് ശേഷം നൽകിയ അഭിമുഖത്തിൽ അത് പറഞ്ഞു, എല്ലാവർക്കും ലീഗിനെ വേണം. ഇപ്പോ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം ഒന്നുമില്ല. കാനം രാജേന്ദ്രന്റെ ഭയം, രണ്ടാം സ്ഥാനം നഷ്ടപ്പെടും, അതും അദ്ദേഹം. അപ്പൊ ലീഗ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അവർക്ക് അവരുടെ നിലനിൽപ്പ് വളരെ പ്രധാനമാണ്. അവർ മുന്നോട്ട് വയ്ക്കുന്ന വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം, പ്രത്യേകിച്ച് BJP സംഘപരിവാറിനും എതിരായിട്ടുള്ള പോരാട്ടം, ആ പോരാട്ടത്തിൽ അവർക്ക് കൂടുതൽ കരുത്ത് പകരാൻ ആരോടൊപ്പം നിൽക്കുന്നതാണോ നല്ലത്, അവരവരോടൊപ്പം നിൽക്കും. അതിനകത്ത് കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം ലീഗ് ദേശീയ തലത്തിലൊന്നും അത്ര വലിയ ഒരു പാർട്ടിയൊന്നും അല്ല. അവർക്ക് ഇവിടെയാണ് അവരുടെ പോരാട്ട ഭൂമി. ആ പോരാട്ട ഭൂമിയിൽ കരുത്ത് ആർക്കാണ് എന്നുള്ളതാണ്. കോൺഗ്രസ് അവരുടെ കരുത്ത് നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന് അതിനകത്ത് ചെയ്യാനുള്ളത്. അല്ലാതെ ഇങ്ങനെ അയ്യോ ഗോവിന്ദൻ മാഷ് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല. കോൺഗ്രസിനെ കുറിച്ച് ഒരു തിരിച്ചറിവുണ്ടായി, തിരുത്തലുകൾ നടത്തിയാൽ ലീഗ് കൂടെ നിൽക്കും, ഇല്ലെങ്കിൽ അവർ പോകും. ഒരു തവണയും കൂടിയൊന്നും അധികാരമില്ലാത്ത സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കില്ല. അത് ഇനി എന്തൊക്കെ പറഞ്ഞാലും കോൺഗ്രസിന് പറ്റുമോ? കോൺഗ്രസിനും പറ്റത്തില്ലല്ലോ. അത്തരമൊരു സാഹചര്യം ഉള്ളത് കൊണ്ട് അത് തിരിച്ചറിഞ്ഞു തന്നെയാണ്. അവിടെയാണ് ജാഗ്രതയോടാണ് അത്. ലീഗിന്റെ ഓരോ ഇപ്പോഴത്തെ ഓരോ നീക്കങ്ങളും അവരുടെ ഓരോ വർത്തമാനങ്ങളും അവരുടെ ലീഗ് ഭാരവാഹികൾ, പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടിയൊക്കെ പറയുന്ന നിയമസഭയിൽ എന്താ പറഞ്ഞത്, നിയമസഭയിലൊക്കെ അവരെടുക്കുന്ന നിലപാടുകളൊക്കെ വളരെ ജാഗ്രതയോടെയാണ് അവര് ആവശ്യമില്ലാത്തൊരു കാര്യങ്ങൾ അവർ പറയുന്നില്ല. ഇപ്പൊ തന്നെ കോൺഗ്രസിനെ ധിക്കരിച്ചല്ലേ, അവരെ വെട്ടിയല്ലേ സമീപനം നിയമസഭയില് ലീഗ് എടുത്തത്. ലീഗിനകത്ത് ലീഗിന്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് സർക്കാരിനെ അനുകൂലിച്ചാ പറഞ്ഞത്, ഗവർണറെ തിരുത്തിയാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ പല നിലപാടുകളും അവരെടുക്കുന്നത് അവരുടെ കളം ഒരുക്കി തന്നെയാണ്. വിഴിഞ്ഞത്തിന്റെ കാര്യത്തിലും അതേ സമീപനമായിരുന്നു. അതും കുഞ്ഞാലിക്കുട്ടി അത് പറഞ്ഞല്ലോ, ഒരു കാരണവശാലും ഈ സമരം ഉണ്ടാകാനോ അതിനെ പിന്തുണയ്ക്കാനോ ഒന്നും പാടില്ലാത്തതായിരുന്നു എന്നുള്ളൊരു നിലപാടായിരുന്നു. അപ്പോ ലീഗ് കരുതലോടെയാണ് നീങ്ങുന്നത്. ആ കരുതലോടെ ലീഗ് നീങ്ങുമ്പോൾ സ്വാഭാവികമായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ CPM അവരുടെയും ആഗ്രഹം എന്താ, കേരളത്തിൽ ഇനിയും ഭരണ തുടർച്ച ഉണ്ടാകണമെന്നുള്ളതാണ്. ഉറപ്പാണ്, മൂന്നാം തുടർച്ച ഉണ്ടാവണമെന്നാണ് അവരുടെ. അവര് രാഷ്ട്രീയ പാർട്ടിയാണല്ലോ ആത്യന്തികമായി. അപ്പൊ മുഖ്യമന്ത്രി അത് വളരെ കൃത്യമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അങ്ങനെ മറുവശത്ത് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാർട്ടിയിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ, ആ ചലനങ്ങളെ ആ നിലപാടുകളായി കണ്ട് അതിന് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയുന്നത് ചെറുതും വലുതുമായ ചലനങ്ങൾ, അത് സർട്ടിഫിക്കറ്റ് കൊടുക്കലായി കാണേണ്ടതില്ല, അതിനെ വേറൊരു തരത്തിലാണ് കാണേണ്ടത്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിന്റെ നാവിൽ നിന്നും ഇങ്ങനെയുള്ള വാക്കുകളൊന്നും പണ്ടാരും കേട്ടിട്ടില്ല. അതെ അതെ, അതിരൂക്ഷമായി നേരത്തെയൊക്കെ അതിരൂക്ഷമായല്ലേ ലീഗിനെ വിമർശിച്ചത്, അതിരൂക്ഷമായി. ആ നിലയിൽ നിന്ന് ഇതിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി ഒരു മുന്നണി, ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഭരണ തുടർച്ച എന്നത് ഒരിക്കൽ കൂടി ലക്ഷ്യം വയ്ക്കുന്നുണ്ട് എന്നതാണ് അതിന്റെ അർത്ഥം. ആ നിലയിലാണ് നമ്മൾ അതിനെ കാണേണ്ടത്, രാഷ്ട്രീയമായിട്ടാണ് അതിനെ കാണേണ്ടത്.